നമസ്കാരം. ഇവിടെ തീവ്രവാദ സാന്നിധ്യവും മൂന്ന് അൽഖ്വൈദ തീവ്രവാദികളെ പിടിച്ചതുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പക്ഷേ അതിനെയൊക്കെ ഒന്ന് ഒതുക്കിക്കെട്ടാനുള്ള ശ്രമം പലയിടത്തുനിന്നും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ ചില സഖാക്കന്മാരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അതിന് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. എന്തായാലും ഇവിടെ കേരളം തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഒരു ഹബ്ബാണ്, യൂണിവേഴ്സിറ്റിയാണ്, ഒരു മേഖല തന്നെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും ഇവിടുത്തെ അധികാര സമൂഹത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ മനസ്സിലായിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിട്ട് പോലും ഒന്നും മിണ്ടാത്ത നിന്നവർ 10 കൊല്ലമൊക്കെ ഒരു തീവ്രവാദി ഇവിടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി കഴിയുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് പോലും സംശയത്തോടുകൂടി തന്നെ പൊതുജനം ചോദിച്ചു പോവുകയാണ്. കുറച്ചു കാലം മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഗ്രൂപ്പിൽ അയച്ചത്, ഒന്നുമില്ല, ഈ ഇറാഖിൽ ചില നഴ്സുമാരെയൊക്കെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അതായത് മലയാളികളായ നഴ്സുമാരെ അവിടെ തട്ടിക്കൊണ്ടുപോയി, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അതായത് IS സാന്നിധ്യം, അമേരിക്കയായിട്ടുള്ള പ്രശ്നം, അവിടെ ഇറാഖിൽ ഹോസ്പിറ്റലുകൾ ആക്രമിച്ചു, അവിടെ ബോംബിട്ടു, തീവ്രവാദികൾ IS തീവ്രവാദികൾ അവിടെ കടന്നു കയറി. ആ വാർത്തയൊക്കെ ഒരുവേള പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ആ സമയത്ത് കുറെ നഴ്സുമാർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഒരു പത്രത്തിൽ ഒരു പത്രക്കട്ടിങ്ങായി വന്നത് ഓർക്കുന്നു. അത് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. ഇത് ഏത് പത്രത്തിൽ വന്നതാണ് എന്നറിയില്ല, എന്നാൽ പോലും ആ പത്രത്തിൽ വന്ന വാർത്തയും അതിന്റെ ഫോട്ടോയും അതിന്റെ ക്ലിപ്പിങ്ങും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കാണാം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ഇറാഖിൽ അകപ്പെട്ട നഴ്സുമാരെ രക്ഷിച്ചത് തീവ്രവാദികളാണെന്ന് പിണറായി വിജയൻ പറയുന്നു. ഇറാഖിലെ സുന്നി ഭീകരർ ബന്ദികളാക്കിയ മലയാളി നഴ്സുമാരെ തടവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലാണ് പിണറായി വിജയന്റെ ഈ വിവാദ പ്രസ്താവന. എനിക്ക് തോന്നുന്നത് അന്ന് മുഖ്യമന്ത്രി ആയിട്ടില്ല അദ്ദേഹം എന്ന് തോന്നുന്നു. വടകരക്കെടുത്ത കൊറ്റാം വെള്ളയിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ AKG സ്മാരകം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അതുപോലെ തീവ്രവാദികൾ ദയ ഉള്ളവരാണ്, നഴ്സുമാർക്ക് മറ്റ് ആശുപത്രികളിൽ ജോലി ശരിയാക്കി കൊടുക്കാൻ വരെ തീവ്രവാദികൾ തയ്യാറായിരുന്നു എന്നും പിണറായി പറഞ്ഞു. നഴ്സുമാരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവിടെ കേന്ദ്ര സർക്കാരും, അതുപോലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇടപെട്ട് നഴ്സുമാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അല്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തീവ്രവാദികളാണ് എല്ലാം ചെയ്തത്. ആങ്ങളമാർ, ആടുമേക്കാൻ പോയ ആങ്ങളമാർ എന്ന പ്രയോഗം അന്ന് മുതലാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. ഇത് ഒരുവേള ചിലപ്പോൾ 2014-15 ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ആയിട്ടില്ല അദ്ദേഹം, ഒന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ആ ഒരു മാനസികാവസ്ഥ തന്നെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം ഇപ്പോഴുള്ളത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വളരെ ഖേദകരമായ ഒരു ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ എന്താണ് അദ്ദേഹം മറുപടി പറയുന്നത്? തീവ്രവാദികൾ അവിടെ നഴ്സുമാർക്ക് ജോലി ശരിയാക്കി കൊടുത്തു, നഴ്സുമാരെ രക്ഷപ്പെടുത്തി, സ്വന്തം ആങ്ങളമാരെ പോലെ കൂടെ നിന്നു, തോളിൽ കൈയിട്ടു, ചേർത്ത് നിർത്തി, ഹൃദയഹാരിയായ ഒരു ബന്ധം അവർ തമ്മിലുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ പ്രസ്താവന നടത്താൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന് ഒരു എളുപ്പമുണ്ടായിരുന്നില്ല. ഇന്നും അദ്ദേഹം അത് ചെയ്യുമോ? ഇവിടെ അൽഖ്വൈദ ഭീകരന്മാർ വന്നത് ഇവിടെ പെങ്ങന്മാരെ കാണാനാണ്, അവർക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്യാനാണ്. വേണമെങ്കിൽ പറയാം, അതായത് ഇവിടെ ഇപ്പൊ ബംഗാളികളായി പണിയെടുക്കുന്നവരുടെ കൂടെ ജോലി ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അൽഖ്വൈദ തീവ്രവാദികൾ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയും, ഇതെന്ത് നീതിശാസ്ത്രം? ഈ ഒരു പത്രക്കെട്ടിങ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി അല്ലാതിരുന്ന പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു അന്തരം എന്താകും എന്ന ഒരു ഉത്കണ്ഠ കൊണ്ട് ഈ ഒരു വാർത്ത ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ആടുമേക്കാൻ പോയ ആങ്ങളമാരുടെ കൂടെയൊക്കെ സുഖവാസം കഴിഞ്ഞു വരുന്ന പെങ്ങന്മാരെ പുനരധിവസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കണം. ഇവിടെ തീവ്രവാദികൾക്കായി പ്രത്യേക ഷെൽട്ടറും ക്യാമ്പും ഭക്ഷണവും TVയും ഒക്കെ തുടങ്ങണം. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നതിൽ 20% ഇത്തരത്തിൽ അനധികൃതമായി ഇവിടെ എത്തുന്നവരും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്നവരുമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന പോലും പറഞ്ഞിട്ടും, ബംഗ്ലാദേശും അതുപോലെയുള്ള അഫ്ഗാനിസ്ഥാനും പോലുള്ള രാജ്യങ്ങളും പറഞ്ഞിട്ടും ഇവിടെ ഇതൊക്കെ യഥേഷ്ടം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ആശങ്കയും ഉത്കണ്ഠയും വേദനയുമാണ് ഇവിടുത്തെ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഉള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.